ഈ വയസ്സായ കാരണന്മാരും പെമ്പിള്ളേരും മാത്രം ഉള്ളതുകൊണ്ട് ബാച്ചിലേഴ്സിന് കൊടുക്കില്ല. ഓൺലി ഫാമിലി. ഇതിപ്പൊ പെട്ടെന്ന് ഫാമിലി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ പേടിക്കണ്ട, അതിന് പണിയുണ്ട്. അതിനല്ല മുംബൈ സരള ഉള്ളത്. മുംബൈ കുരളയോ? മുംബൈ കുരള തീവണ്ടി, ഇത് മുംബൈ സരള. മുംബൈ സരള. അതെന്താ വജ്രം കൈമാറി ജോസ് പ്രാസ് കളിക്കണോ? മാറ്. ഇവരാ ഞാൻ പറഞ്ഞ താമസക്കാര്. എന്റെ നാട്ടുകാരാ. തന്റെ നാട്? എന്റെ നാട് കോഴിക്കോട് മുടിക്കല്. കോഴിക്കോട് മുടിപ്പിക്കേ? തന്റെ ജോലിയല്ല ചോദിച്ചത്, താമസിക്കുന്ന സ്ഥലമാ. അത് തന്നെ ഞാൻ പറഞ്ഞു. കോഴിക്കോട് ജില്ലയില് മുടിക്കൽ താലൂക്കില് നമ്മുടെ സിനിമയുടെ മാമുക്കോടെ വീടിന്റെ അടുത്താ. മാമുക്കോയ ആരൊക്കെ? ഞാൻ മതി മതി. ആ ഇത് തങ്കപ്പൻ, ബാങ്കിലെ ജോലി. ഇതെന്റെ ഭാര്യ ഉരുള. സരള. ആ ഇത് ശരവണൻ, തങ്കപ്പന്റെ സഹോദരനാ. ബിസിനസ്സാ, മിക്കവാറും ടൂറിലായിരിക്കും. അല്ല വീട് കാണണ്ടേ? വേണ്ട, വീടിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ തന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ടു. പണയത്തിനാണെങ്കിൽ ആലോചിക്കാം. റഹ്മാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശ ഒരു മിനിറ്റ്. ഈ കുലീന അതിനെ തിന്നല്ലേ. എന്താ മോളെ, കണ്ടിട്ട് അത്ര നല്ല പാർട്ടിയല്ല. എന്തേലും പറഞ്ഞ് ഒഴിവാക്ക്. പഴയ താമസക്കാരുടെ പണയത്തുക തിരിച്ചു കൊടുക്കാനുള്ള പല അവധികളും തെറ്റിയിരിക്കുക. ഇവരാണെങ്കിൽ 100,000 രൂപ അഡ്വാൻസ് ആയിട്ട് തരും. ഇതുപോലെ വേറൊരു പാർട്ടിയെ പെട്ടെന്ന് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അവധി തെറ്റിയാൽ ഇനിയും പഴയ താമസക്കാരെന്ന് ബഹളം ഉണ്ടാക്കും. മുമ്പത്തെ പോലെ ഒരു കോംപ്രമൈസിനൊന്നും എന്നെ കിട്ടൂല. ഉള്ള കാര്യം ഞാൻ തടിതപ്പും. കൊടുത്തേക്കും മോളെ. പുതിയ ഒരാളെ കണ്ടുപിടിക്കാന്ന് വെച്ചാ ഇവിടെ താമസിക്കുന്നതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. രാത്രി 9 മണിക്ക് ഗേറ്റ് അടയ്ക്കും. എന്തിന് 8.5? കറണ്ടിനും വെള്ളത്തിനും 1 മീറ്ററാ ബില്ല് വരുന്നതിന്റെ. പിന്നെ പ്രായമായ 2 പെൺകുട്ടികൾ താമസിക്കുന്ന വീടായിരുന്നു. അത് ഞങ്ങള് ഞങ്ങളില്ലേ. ചുറ്റും നല്ല ഫാമിലീസാ. ഞങ്ങളും നല്ല ഫാമിലീസാ. അല്ല അത് ഇതും പറയിപ്പിക്കാൻ ഇടവരുത്തരുത്. അത് പിന്നെ ഇതുപോലുള്ള ഒരു നല്ല ഫാമിലിക്ക് ഒപ്പം താമസിക്കാന്നുള്ളത് ഞങ്ങളുടെ ഒരു ചിരകാല അഭിലാഷ അല്ലേ തങ്കപ്പെട്ട? സമ്മതമാണെങ്കിൽ ഇന്ന് തന്നെ എഗ്രിമെന്റ് എഴുതാം. പൈസ കൊടുത്താൽ പറഞ്ഞ തുകയുണ്ട്. എഗ്രിമെന്റ് എഴുതിയ പേപ്പർ റഹ്മാന്റെ കൊടുത്തയക്കാം. മോളെ ആ താക്കോലിങ്ങെടുക്കേ.